മാധ്യമപ്രവർത്തകരുടെ നിരവധി ചോദ്യങ്ങൾക്കാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ മറുപടി പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കേരളത്തിലെ സംഭവ വികാസങ്ങളുമായുള്ള ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുകയും ചെയ്തു. എം ശിവശങ്കറിനെതിരായ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സർക്കാർ നടപടി എടുത്തു എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. സർക്കാർ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയത് ആ നിലപാടിൽ തന്നെ കേരള സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നും കോടിയേരി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ബിനീഷ് കോടിയേരി വിഷയത്തിൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി യെച്ചൂരി പറഞ്ഞത്. ബിനീഷ് പാർട്ടിയുടെ അംഗത്വം ഉള്ള ആളല്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അക്കാര്യങ്ങൾ ബിനീഷ് തന്നെ നോക്കുമെന്ന പ്രതികരണം കോടിയേരിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സമാനമായി തന്നെ അമിത്ഷായുടെ മകൻ ജയ്ഷേക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ അമിത്ഷാ തയ്യാറായിട്ടുണ്ടോ എന്നു കൂടി സീതാറാം യെച്ചൂരി ചോദിക്കുകയും ചെയ്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുക എന്നത് BJP നയമാണ് എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ദില്ലിയിൽ നിന്ന് വിഷ്ണു കൂടി നമുക്കുമുണ്ട്. വിഷ്ണു, കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചോ? സീതാറാം യെച്ചൂരി എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? BJP പല സംസ്ഥാനങ്ങളിലും പണവും സ്വാധീനവും ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയ കക്ഷികളെ അടിച്ചൊതുക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക. മറ്റു കാര്യങ്ങൾ സർക്കാരും CPI പാർട്ടിക്കും ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. അത് തുടക്കത്തിൽ തന്നെ വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിനൊടുവിൽ ആരെയാണോ കുറ്റക്കാരെ കണ്ടെത്തുന്നത് അവർ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. ഈ നിലപാട് തന്നെയാണ് CPI പാർട്ടിക്കുമുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യെച്ചൂരി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് IAS ഓഫീസറാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരായിരിക്കുന്നത്. ആരോപണം ഉയർന്ന വേളയിൽ തന്നെ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തു. ശിവശങ്കറിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടി എടുക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടക്കുമ്പോൾ അതിൽ പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് BJP മിക്ക സംസ്ഥാനങ്ങളിലും BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഭരണം അട്ടിമറിക്കുക എന്നത് BJP പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള ഒരു നയമാണ്. അത് തന്നെ ഇപ്പോൾ കേരളത്തിലും BJP ആവർത്തിക്കുന്നു എന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നിലപാട് കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസത്തോളമായി കേന്ദ്ര ഏജൻസികൾ പല രീതിയിലും അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ ഒന്നും തന്നെ കൃത്യമായിട്ട് ഒരു നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അന്വേഷണം കൊണ്ടെത്തിക്കാൻ ഇതുവരെ CBIക്ക് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും കുറേ ആരോപണങ്ങൾ അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കുക തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ BJP അവരുടെ മസിൽ പവറും മണി പവറും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJPയോടൊപ്പം കോൺഗ്രസ് BJPയുടെ ഒരു ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് ഒരു ടീമായി തന്നെ പ്രവർത്തിക്കുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, സംസ്ഥാന സർക്കാരിനെ ഏത് വിധേനയും അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിനീഷ് കോടിയേരി വിഷയത്തിലും ഇപ്പോൾ യെച്ചൂരി നമുക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ബിനീഷ് കോടിയേരി അറസ്റ്റിലാകുന്നത് അത് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ബിനീഷ് കോടിയേരിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല, പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇക്കാര്യത്തിൽ ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇക്കാര്യം തന്നെ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്.
അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോർജറ്റ്, വിഷ്ണു, രണ്ട് ദിവസം നീണ്ട കേന്ദ്ര കമ്മിറ്റി യോഗമാണ് നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ വിശദമായ ചർച്ച തന്നെയാണ് ഈ യോഗത്തിലുണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി യോജിച്ചുള്ള ഒരു പോരാട്ടത്തിനാണോ തീരുമാനമായിട്ടുള്ളത്? പ്രത്യേകിച്ച് BJP ഭരണം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലാണോ ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ചോദിച്ചിട്ട്, രണ്ട് ദിവസങ്ങളായി നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, അതായത് കേരളം, ആസാം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ നടന്നു. ആസാമിലും ബംഗാളിലും ഇപ്പോൾ ഒരു ധാരണ ആയിരിക്കുന്നത് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ബംഗാളിൽ BJP യെയും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ആസാമിലും ഇതേ ഒരു ധാരണ തന്നെ നടപ്പിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. ആസാമിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവിടെ BJPക്കെതിരെ വളരെ വലിയ ഒരു വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമമായാലും നിയമത്തിലെല്ലാം തന്നെ വളരെ വലിയ പ്രശ്നങ്ങൾ ആസാമിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആസാമിലും ബംഗാളിൽ സ്വീകരിക്കുന്ന അതേ ഒരു നില തുടർന്നുകൊണ്ട് തന്നെ മതേതര പാർട്ടികളുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ ഒരു തീരുമാനം ഇന്ന് രണ്ട് ദിവസങ്ങളായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ മറ്റൊരു തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ശക്തമാക്കുക, പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങൾ, അതോടൊപ്പം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ഇതിനെതിരെയെല്ലാം രാജ്യവ്യാപകമായി തന്നെ വളരെ വലിയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടു വരിക എന്നൊരു തീരുമാനം കൂടി കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന സമര പരിപാടികൾക്കായിരിക്കും പാർട്ടി ആഹ്വാനം നൽകുക. അതോടൊപ്പം നവംബർ 26-27 തീയതികളിൽ ശക്തമായിട്ടുള്ള ഒരു ദേശീയ പ്രക്ഷോഭത്തിനും ആഹ്വാനം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 26-27 തീയതികളെന്ന് പറയുമ്പോൾ കർഷക സംഘടനകൾ ദില്ലി ചലോ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു മാർച്ച് കാർഷിക നിയമങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും കർഷകർ ദില്ലിയിലേക്ക് വന്നുകൊണ്ടൊരു സമരം നടത്തുക എന്നതാണ് പ്രഖ്യാപനം. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് തൊഴിലാളി സംഘടനകൾ നേരത്തെ തന്നെ ഒരു പിന്തുണ നൽകിയിരുന്നു. ഈ സമരത്തിനാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റിയും ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോർജ്.